ഹലോ കൂട്ടുകാരെ, പെട്ടെന്ന് ദഹിക്കുന്നതും വളരെ പോഷകപ്രദവുമായ ധാരാളം അയണും അടങ്ങിയിട്ടുള്ള ഊർജ്ജം അടങ്ങിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് സ്നാക്സായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് പോഹ. അപ്പോൾ പോഹ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ പോഹ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അവലാണ് എടുത്തിരിക്കുന്നത്. അത് പോഹയുണ്ടാക്കുന്ന അവല് തന്നെയാണ്. പലതരം അവലുകളുണ്ട്, വെള്ള അവലുണ്ട്. എല്ലാ അവലുകളും നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ പോഹയ്ക്ക്. അപ്പോൾ ഞാനിവിടെ അതെടുത്ത് നല്ലതുപോലെ നമ്മുടെ അവലിലൊക്കെ ധാരാളം അഴുക്കുകളൊക്കെ ഉണ്ടാകും, അരി കഴുകുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അത് കഴുകി നല്ലതുപോലെ ഒന്ന് വെള്ളത്തിൽ നമ്മുടെ അരിപ്പയിലിട്ട് വേണം കഴുകിയെടുക്കാൻ, ഇല്ലെങ്കിൽ നല്ലപോലെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് അരിപ്പയിലിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകി അത് മാറ്റി വയ്ക്കുക. അത് വെള്ളമൊക്കെ ഒന്ന് മാറി വരട്ടെ. അത് കഴിഞ്ഞിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കണം. ഈ കപ്പലണ്ടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പ് വേണമെങ്കിലും വറുത്തെടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം. അത് നിങ്ങൾക്ക് നട്ട്സ് എന്താണോ ഇഷ്ടം അത് ചേർക്കാം. ഞാനിവിടെ കുറച്ച് കപ്പലണ്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ ഒരു നുള്ള് ജീരകവും കുറച്ച് കടുകും കൂടിയിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് നിറച്ച് അവല എടുത്തിട്ടുണ്ട് കേട്ടോ. ആ അളവിലാണ് ഞാനിവിടെ സവാള എടുത്തിരിക്കുന്നത്, 1 സവാള എടുത്തിരിക്കുന്നത്. ആ സവാള ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങിട്ട് കൊടുക്കാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. ഇത് നിങ്ങൾക്ക് കിഴങ്ങ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പാടെ ഒഴിവാക്കാം. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കിഴങ്ങും കൂടി ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളത് സിമ്മിൽ വെച്ച് നമ്മുടെ ഒന്ന് കിഴങ്ങൊന്ന് വെന്ത് വരണമല്ലോ. ആ വെന്ത് വരാൻ വേണ്ടി നമ്മളൊന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, പോഹയ്ക്ക് ഉപ്പൊന്നും ഇല്ലാതെയാണ് വരുന്നത്. അപ്പം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മതി. ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കിഴങ്ങ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഈ പോഹ കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ആ കിഴങ്ങൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പോഹയുണ്ടല്ലോ അവല്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ആ മഞ്ഞപ്പൊടിയും ഇതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ പോഹയിലോട്ട്, അതായത് അവലിലോട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഡയബറ്റിക്സ് ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട, അത് ഒഴിവാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സാധനം, ഞാൻ എന്നിട്ട് പച്ചമുളക് ചേർത്തിട്ടില്ല. പച്ചമുളക് എരിവ് വേണ്ടവരാണെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നാരങ്ങാ നീര് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ലാസ്റ്റ് ഇത് എല്ലാം തയ്യാറാക്കിയതിന് ശേഷം നാരങ്ങാ നീര് വേണമെങ്കിലും ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെ വളരെ സമ്പുഷ്ടമായ, വളരെ ഗുണപ്രദമായ, ധാരാളം അയോൺ അടങ്ങിയിട്ടുള്ള പോഹ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കുവാണെങ്കിൽ ഇത് ലൈറ്റായിട്ടുള്ള ഭക്ഷണമാണ്. ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഭക്ഷണമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുട്ടികൾക്കൊക്കെ വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു സ്നാക്സ് ആയിട്ടും കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.